വിളിക്കുന്നത് ഈദിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ നെയ്ബർ എനിക്ക് കുറച്ച് ഈദിന് ഗിഫ്റ്റ്സ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളത് മിസ്ട്രി ജാറാണ്, മിസ്ട്രി ജാർ. അപ്പോൾ ജാർസാണ് അവൾ എനിക്ക് തന്നേക്കേണ്ടത്. 4 ജാർസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം നിങ്ങളൊക്കെ റെഡിയല്ലേ എൻ്റെ കൂടെ എന്താണെന്ന് നോക്കാൻ? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇതിലൊക്കെ എന്താണുള്ളത്, ഇത് എന്താണ് നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്കിതിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഈദ് മുബാറക്കിൻ്റെ കാർഡുണ്ട്. നല്ല രസമല്ലേ കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇൻഗ്രീഡിയൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവാൻ പറ്റും എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ട്രെയിൻ, അപ്പോൾ ഇതിൻ്റെ കാർഡ് കണ്ടില്ലേ, നല്ല രസമായിട്ടുണ്ട്. ഇങ്ങനെ ക്യൂട്ടായിട്ടുണ്ട്. 3 ഷീറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തുണ്ട്. ഏകദേശം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്തോ ഒരു ഫുഡ് റിലേറ്റഡ് തിങ് ആണിത്, ഫുഡ് റിലേറ്റഡ് തിങ്ങാണ്. അപ്പം തുറന്ന് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് കാണേണ്ടത്, ഹായ്, എന്ത് ക്യൂട്ടായിട്ടാണെന്നൊക്കെ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു ബ്ലാക്ക് ഡ്രോപ്പ് കാണുന്നുണ്ട്. അതെന്തായാലും വാനില എസൻസ് ആയിരിക്കണം. അപ്പോൾ വാനില എസൻസും ഓയിലും ആണ് ഇതിരിക്കുന്നത്. പിന്നെ അടുത്തെന്താ നോക്കാം. ഓ, കുട്ടി കുട്ടി കുട്ടി, ക്യൂട്ടായിട്ടുള്ള നമ്മളുടെ ചോക്ലേറ്റ് ചിപ്സാണിത്. പിന്നെ ഇതിലുള്ളത് ഇൻഗ്രീഡിയൻസ് വായിച്ചപ്പോൾ മനസ്സിലാവും, ഇതിലുള്ളത് കൊക്കോ പൗഡറാണ് താഴെ ഉള്ളത്. പിന്നെ ഷുഗർ ഇരിപ്പുണ്ട്, റോ ഷുഗറാണ്, അതുകൊണ്ടാണ് ആ കളറ്. പിന്നെ ഫ്ലവറും ഉണ്ട്. അപ്പം ഇത് ഇൻഗ്രീഡിയൻസ്, 3 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 3 ടേബിൾ സ്പൂൺ എണ്ണ, 3 ടേബിൾ സ്പൂൺ വെള്ളം. ഇതൊക്കെ 3 ടേബിൾ സ്പൂൺ വീതമാണ്. പിന്നെ വരുന്നത് 1/2 ടീസ്പൂൺ നമുക്ക് വാനില എസൻസ് ഇല്ലെങ്കിൽ വാനില എക്സ്ട്രാക്ട്, 1 നുള്ള് ഉപ്പ്. പിന്നെ നമുക്കൊരു 2 ടീസ്പൂൺ ചോക്കോ ചിപ്സ്. ഇതുണ്ടാ നമുക്ക് ഇത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എഴുതിയിട്ടുണ്ട് ഒരു കാർഡിൽ. പിന്നെ എഴുതിയിട്ടുള്ളത് ഇൻസ്ട്രക്ഷൻസാണ്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതൊരു 1 മിനിറ്റ് ബ്രൗണിയാണ്. മൈക്രോവേവിൽ 1 മിനിറ്റ് നമ്മൾ വെച്ചാൽ, എല്ലാം മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ ബ്രൗണി റെഡിയാക്കുക. നമ്മുടെ 1 മിനിറ്റ് മൈക്രോവേവ് മഗ് ബ്രൗണി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഓൾറെഡി എല്ലാം മെഷേർഡ് ആയിട്ട് അവൾ വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞ എല്ലാം മെഷേർഡാണ്, ഒരു കുഴപ്പമില്ല, എല്ലാം ഇങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ കപ്പിൽ ഡംപ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതൊക്കെ കപ്പിലിടും. അപ്പം മക്കളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ജാറ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് അവർ ഉണ്ടാക്കുന്നത്. അവർ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്യാനൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ തിരിച്ചു വരാം. അപ്പം നമ്മൾ 3 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതെല്ലാം നമ്മൾ കപ്പിലിട്ടിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം. ഓയിലാണ്, അപ്പോൾ ഓയിലും 3 ടേബിൾ സ്പൂണാണ്, എല്ലാം ഈക്വലാണ്. പിന്നെ ഇതിൻ്റെ കൂടെ താഴെ നമുക്ക് വാനില എക്സ്ട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അത് 1/2 ടീസ്പൂണാണ് അതിൽ ഉള്ളത്. ഇത് എല്ലാം കൂടി കറക്റ്റാക്കി വെച്ചുകൊണ്ട് എനിക്കൊരു പണിയില്ല, ജസ്റ്റ് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിലും വാനില എക്സ്ട്രാക്റ്റും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. 1, 2, 3.
പിന്നെ നമുക്ക് ഒരു നുള്ള് സോൾട്ട് ചേർക്കാം, ഉപ്പ് ചേർക്കാം. നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ചോക്ലേറ്റ് ചിപ്സ് ആണ്. അപ്പോൾ അതും കൂടി പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതും കൂടി ചേർത്ത് കുറച്ച് നമുക്ക് ബാക്കി വെക്കാം, മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ. ബാക്കി അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഗ്ഗിൽ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൈക്രോവേവിൽ വെക്കാം. ഇപ്പം തന്നെ ആക്ച്വലി കഴിക്കാൻ തോന്നുന്നുണ്ട്. അത്രയും ടേസ്റ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമായിരുന്നു. കണ്ട് എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നമുക്കിത് മൈക്രോവേവ് ചെയ്യുക. 1 മിനിറ്റിലേക്ക് മൈക്രോവേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മിസ്റ്ററി ജാറായിരുന്നു. അതിൻ്റെ അകത്ത് ഉള്ളത് ഒരു മൈക്രോവേവ് ബ്രൗണി ഉണ്ടാക്കുന്ന റെസിപ്പിയും ഇൻഗ്രീഡിയൻസും ആയിരുന്നു. അപ്പോൾ നമുക്കിത് മൈക്രോവേവിൽ 1 മിനിറ്റിലേക്ക് വെക്കാം. ബ്രൗണി റെഡി ആയിട്ട് വന്നേക്കാണ്. ഇതിലേക്ക് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് ഈറ്റ് വിത്ത് വാനില ഐസ്ക്രീം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വാനില ഐസ്ക്രീം എന്തായാലും എൻ്റെ അടുത്തില്ല. അപ്പം വേറൊരു ഫ്ലേവേർഡ് ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം ഇതിൻ്റെ ചൂടിൽ നല്ല മെൽട്ടായി പോകുന്നുണ്ട്, കേക്കിൻ്റെ ചൂടിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയൊക്കെ ചെയ്തല്ലേ, കുറച്ചൊരു ചോക്ലേറ്റ് സിറപ്പും കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് ഒന്ന് ഗ്ലാമറാക്കാം. കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് ഗ്ലാമറാക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ശരിക്കും നല്ല തണുപ്പാണ്. തണുപ്പത്ത് നല്ല ചൂട് ബ്രൗണി. അപ്പം ഐസ്ക്രീം ഇട്ട ശേഷം പെട്ടെന്ന് തന്നെ അത് മെൽട്ടായി പോയിട്ടുണ്ട്. പെട്ടെന്ന് മെൽട്ടായി പോയി. നമുക്ക് പെട്ടെന്ന് തന്നെ കഴിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല ഗൂയിയാണ്. കാണിച്ചുതരാം, ഗൂയി ടെക്സ്ചറാണ്. നമുക്ക് നോക്കാം. നല്ല രസമുണ്ട് ശരിക്കും. 1 മിനിറ്റിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയതാണിത്. പെട്ടെന്ന് അത് റെഡിയാക്കി കിട്ടി. പക്ഷേ ടേസ്റ്റ് നല്ല, നമ്മൾ ശരിക്കും ബ്രൗണി കഴിക്കുന്ന പോലെ തന്നെ. അതിൻ്റെ മുകളിൽ ഐസ്ക്രീമും കൂടി വരുമ്പം ചൂടും പിന്നെ തണുപ്പും പിന്നെ ചോക്ലേറ്റ്, നല്ല രസമുണ്ട് ചോക്ലേറ്റ്. ഭയങ്കര റിച്ചാണ്. പിന്നെ ചോക്ലേറ്റ് ചിപ്സ് എടുക്കുക കഴിക്കുന്നുണ്ട്. ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്കും ഇങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗിഫ്റ്റാണിത്. ഇതിനോ വേറെ എന്തെങ്കിലും ഫെസ്റ്റിവൽസിനോ. അപ്പം എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ. ശരിക്കും നല്ല രസമായിട്ടുണ്ട്. ഭയങ്കര റിച്ചാണ്, നല്ല ഭയങ്കര റിച്ച് സാധനമാണ്. നല്ല രസമാണ്. നിങ്ങൾക്ക് ഡിസേർട്ട് വേണമെങ്കിൽ പെട്ടെന്ന് 1 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രൗണിയാണിത്.
കുറേ ബട്ടർ ഇട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട, അങ്ങനൊന്നുമില്ല. ഒരു കപ്പിൽ തന്നെ എല്ലാം ഇട്ടിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നവരെ നമുക്ക് ഗുഡ് ബൈ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിത് പോയി തീർക്കട്ടെ, പിന്നെ എല്ലാവരുടെയും ഷെയർ ചെയ്യട്ടെ. സൂപ്പർ, ഒന്ന് ടേസ്റ്റ്. ചോക്ലേറ്റ്, ഫുള്ളി ചോക്ലേറ്റ്, ലോഡഡ് ചോക്ലേറ്റ് ബ്രൗണി. അപ്പോൾ ശരി എന്നാൽ ബൈ.